السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، الدعاء من الكتاب والسنة എന്ന ഗ്രന്ഥത്തിൽ നിന്ന് അടുത്ത പ്രാർത്ഥന സത്യമാർഗത്തിൽ സ്ഥൈര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണിത്. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. സൂറത്ത് ആലു ഇംറാനിലെ 147-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, യഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. റബ്ബന യഗ്ഫിർ ലനാ എന്നാണ് ചേർത്ത് ഓതുമ്പോ, അല്ലെ ചേർത്ത് പറയുമ്പോ റബ്ബന ഗ്ഫിർ ലനാ എന്നാവും. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ. വ ഇസ്റാഫന, ഞങ്ങളുടെ അതിരുകവിയലുകളെയും. ഫി അംരിന, ഞങ്ങളുടെ കാര്യത്തിൽ. വ സബ്ബിത്, നീ സ്ഥൈര്യം നൽകണേ. അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക്. വൻസുർണ, ഞങ്ങൾ നീ സഹായിക്കണമേ. അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്കുമേൽ. ധാരാളം നബിമാർക്ക് അവരോടൊപ്പം ധാരാളം നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ മനുഷ്യ ചരിത്രത്തിൽ. ഇപ്പോ പല കാലഘട്ടങ്ങളിലായിട്ട് വന്ന പല നബിമാർക്കും അവരുടെ അനുയായികൾക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ സത്യനിഷേധികളിൽ നിന്ന്, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്ന എല്ലാ നബിമാരും പ്രബോധനം ചെയ്ത് ഒരേ ഒരു തൗഹീദാണ്. ആ തൗഹീദിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. അപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് പലപ്പോഴും സത്യവിശ്വാസികൾക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ട്. സത്യനിഷേധികളായ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെയും ശത്രുക്കളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ നബിമാരുടെ അനുയായികൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ ക്ഷമാപൂർവം, ധൈര്യപൂർവം അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ശത്രുക്കൾക്ക് കീഴൊതുങ്ങി അടിയറവ് പറയാതെ അള്ളാഹുവോട് പാപമോചനത്തെ അർപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ കാലിടറാതെ ഉറച്ചു നിന്ന് വിജയം വരിക്കാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്തത്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വ ഇസ്റാഫന ഫി അംരിന وثبت أقدامنا وانصرنا على القوم الكافرين. പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ദീനിന്റെ വിഷയത്തിൽ മറ്റും വന്നിട്ടുള്ള അതിരു കവിരി, ഇസ്രാഫ്, അതെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാൽപാദങ്ങൾക്ക് സ്ഥൈര്യം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ശത്രുക്കളുടെ സാന്നിധ്യത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ധൈര്യത്തോടുകൂടി സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ അതിനുള്ള മനഃശക്തിയും അതിനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. സത്യനിഷേധികളായ ശത്രുക്കൾക്ക് എതിരെ അവരെ അതിജയിച്ചുകൊണ്ട് അവർക്ക് മേൽ വിജയം പ്രാപിക്കാൻ അതിനുള്ള സഹായത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് തേടുകയാണ്. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വ ഇസ്റാഫന ഫി അംരിന വ സബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.